കുറച്ചേരായി ഞാൻ വന്നിട്ടേ. അകത്തിരിക്കാന്നൊക്കെ അമ്മച്ചി പറഞ്ഞതാ, പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സുഖം. തണുക്കുന്നു പറഞ്ഞതുകൊണ്ട് ഒരു ചായ ഇട്ടു കൊടുത്തു. ആ ഓ, തണുപ്പും ഇവിടുത്തെ ഈ കാറ്റും പിന്നെ ഈ ചൂട് ചായയും വല്ലാത്തൊരു ഫീല് തന്നെയാണ്. ചായ കുടിച്ചു കഴിഞ്ഞു ഫിനിഷ്. എങ്കി ഇറങ്ങാൻ നോക്ക്. ഇറങ്ങാനോ? ഞാൻ വന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആട്ടി ഇറക്കാൻ മനസ്സ് വരുന്നില്ല, അതുകൊണ്ടാ സ്വയം ഇറങ്ങാൻ പറഞ്ഞത്. കേളനെന്നെ എന്നെ ആട്ടി പായിച്ചാലും ഞാൻ അവിടുന്ന് പോകൂല. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? പണോ? ഏത് പണം? ഇയാളുടെ കയ്യിൽ നിന്ന് ഞാൻ പണമൊന്നും മേടിച്ചിട്ടില്ലല്ലോ. ഓ, അങ്ങനെയാണോ? എങ്കിലേ ഇയാൾ തെളിവായിട്ട് വാ. എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ താ മേടിക്ക്, കാണാം നമുക്ക്. ആരാ ഹേളൻ നിന്നെ ചലഞ്ച് ചെയ്യുന്നത്? അവന്റെ നമ്പർ കൊടുത്താ, ഞാൻ അവനെ ഒതുക്കിക്കോളാം. ഒന്ന് പോടോ. അമ്മച്ചി കൂടെ വന്നേ. ഏ ഹേളൻ, ഒന്ന് നിന്നേ. ചായ ഇട്ട് സൽക്കരിച്ചു അല്ലേ മോളെ? ഒരു തരത്തിലെ ദുരിതമൊന്നുമല്ല. ഇവൻ ഒരു വഴിക്ക്, വേറൊരുത്തൻ വേറൊരു വഴിക്ക്, ഒന്നും പോരാഞ്ഞിട്ടൊരു നശിച്ച വണ്ടിയും. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഐ വാണ്ടഡ് ഓൺലി ഹാസ് എ ക്ലൗഡ് ദാറ്റ് ഫോൾസ് ഓൺ ഹൈ ഓവർ ഹിൽസ് ആൻഡ് വെൻ ഓൾ. What is your name? My name is Kevin. How old are you? I am etra vayasayi. Isathi enikku etra vayasayi? Minda irukkada avade. ഇതില് പുട്ടുപൊടിയും മീനും, ഇതിന്റെ അകത്ത് പച്ചക്കറികള്, അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ പഠിക്കുന്നില്ല, കളിക്കാൻ പോവാ. ഞാൻ ഇതൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവയ്ക്കേടേ പാപ്പ. കൊണ്ടുവയ്ക്കോ, മേടിക്ക്. ഹനി, ഒരു ചായ വേണം. തിന്നാൻ വല്ലതും ഉണ്ടോന്ന് അറിയാനായിരിക്കും ഇതെല്ലാം കൂടെ പൊക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നത്. നോക്കണ്ട, എന്റെ കൊച്ചുങ്ങൾക്കും കൂടി വല്ലതും ബാക്കി വെച്ചേരെ. കളിക്കാതെ പോയിരുന്നു, പഠിക്കടാ. ചിലതിനെയൊക്കെ പുകച്ചു പുറത്ത് ചാടിക്കാന്ന് കരുതി, സൂക്ഷിച്ച ദുഃഖിക്കേണ്ടെന്നാണല്ലോ. സൂക്ഷിച്ചോണ്ട് മാത്രം രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രി കിടക്കല കിടക്കേണ്ടി വന്നേനെ. അയ്യോ, എന്തു പറ്റി? ഓ, ഒരു പെങ്കോച്ച് സ്കൂട്ടർ ഓടിച്ച് കൺട്രോൾ ഇല്ലാതെ എന്റെ നേർക്ക് വന്നു. അയ്യോ, പെട്ടെന്ന് ചവിട്ടി നിർത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഇടിച്ചു തകർത്തേൻ. സംഭവിക്കും, ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. ഉറക്കം എഴുന്നേറ്റ് വന്ന ഉടനെ പുന്നാരമോള് പപ്പയോട് ചോദിച്ച എറണക്കേട് ഇതായിരുന്നല്ലേ, വണ്ടി ഇടിച്ചോന്ന്. ദേണ്ടെ വന്ന് നിൽക്കുന്നു, പിശാച്ചു കൂടിയ ജന്മ, ആവശ്യമില്ലാത്തത് പറഞ്ഞു വരുത്തി വെക്കും. ഇതിനെയൊക്കെ വേണം കുടുംബത്തിൽ നിന്ന് ആദ്യം പുകച്ചു പുറത്ത് ചാടിക്കാൻ. ദേഹത്തു കൂടിയ സാത്താൻ പോകാൻ കുമിഞ്ചാൻ പോകാൻ നല്ലതാ.
അച്ചോ, എനിക്കൊരു സംശയം. ഈ കൊതുകും പിശാചും ഒരുപോലെയാണോ? എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അല്ല, പിശാച് ചോര കുടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കൊതുകും ചോര കുടിക്കും. ഏഞ്ചലിന്റെ ദേഹത്ത് കൂടിയിരിക്കുന്ന പിശാചിനെ ഓടിക്കാനല്ലേ ആനി പുകയിടുന്നത്? അല്ലേ, കൊതുക് പോവും, പക്ഷേ ആനി ഓടിക്കാൻ ശ്രമിക്കുന്ന പിശാജ് പോവുകയാണ്. കാരണം അത് പിശാചല്ല ബൈലി, പിന്നെ സാക്ഷാൽ അമരോത്ഭവ മാതാവിന്റെ ചൈതന്യമല്ലേ? അതെനിക്ക് നേരത്തെ തോന്നിയതാ. ഇടിക്കുള അച്ഛനെ പോലെ തന്നെയാണ് ഏഞ്ചൽ കൊച്ചു. അല്ല, സ്വപ്നം കാണുന്നൊക്കെ സംഭവിക്കുമല്ലേ? ഏഞ്ചല് കാണുന്നത് സ്വപ്നങ്ങളല്ല, ഭാവി കാലത്തെ കുറിച്ചുള്ള മാതാവിന്റെ വെളിപ്പെടുത്തലുകളാണ്. സംഗതി ഏതാണ്ടൊക്കെ ഒത്തുവരുന്നൊരു മട്ടാണല്ലോ. ഹെലൻ കൊച്ച് മാലാക കൊച്ചിന്റെ കയ്യെത്തും ദൂരത്ത് വരെ എത്തിയില്ലേ? ആ കള്ളക്കാമുകൻ ഒറ്റ ഒഴുത്തനാണ് സർവ്വത് നശിപ്പിച്ചത്. മാതാവ് തന്നെയാണോ അവനെ ആ സമയത്ത് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്? ഏഞ്ചലും ഹെലനും തൽക്കാലം കാണരുതെന്നുള്ളതാണ് അവിടുത്തെ തീരുമാനം. അല്ല, ഇനി എന്തായിരിക്കും അച്ചോ ഏഞ്ചലിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ ഒന്നും പറയാനാവില്ല ബൈലി, കാരണം സംഭവ ബഹുലമാകാൻ പോവുകയാണ് ഏഞ്ചലിന്റെ ജീവിതം. അപ്പോ വീണ്ടും വിഷമിപ്പിക്കാൻ പോവുക? പ്രതിസന്ധികൾ ഉണ്ടാവും, അത് പരീക്ഷണങ്ങളാണ്. ഏഞ്ചലിന് മാത്രമല്ല ഹെലനും അത് നേരിടേണ്ടി വരും. മരുന്നില്ല അമ്മച്ചി, നിന്നെ ഇങ്ങനെ കാണുമ്പോ അമ്മച്ചിയുടെ പേടി കൂടുക. വേറൊന്നുമല്ല, ആ മാലാക കുട്ടി ഇപ്പൊ കത്തെഴുതുന്നില്ല. എന്റെ മോളത് വിട്ടുകള, ശ്രമിച്ചതാ പറ്റുന്നില്ല. വേറൊന്നും വേണ്ട, ആ കത്തുകൾ എനിക്ക് വായിക്കണം. അത് വല്ലാത്തൊരാശ്വാസമായിരുന്നു, പ്രതീക്ഷയായിരുന്നു. നമുക്ക് പ്രതീക്ഷിക്കാനും കാത്തിരിക്കാനും ഒക്കെ നമ്മളേ ഉള്ളു മോളെ, നിനക്ക് ഞാനില്ലേ? എനിക്കെന്റെ അമ്മച്ചേ ഉള്ളു. പക്ഷേ ആ മാലാക കുട്ടിയും വേണം, അവളുടെ ഒരു കത്തെങ്കിലും.